പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ മലയാളത്തിൽ വിവിധ ഇനം ജീവികളെ പരിചയപ്പെട്ടു അല്ലേ? കരയിൽ ജീവിക്കുന്ന ജീവികൾ, വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾ, അതുപോലെ തന്നെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികൾ, ഇങ്ങനെ ജീവികളെ പല വിധത്തിൽ തരംതിരിക്കാം അല്ലേ? നിങ്ങൾ കമലയെയും വിമലയെയും ഓർക്കുന്നില്ലേ? പുഴക്കരയിലെത്തിയ കമലയും വിമലയും പെട്ടെന്ന് മഴ പെയ്തു, ചാറ്റൽ മഴ. കുടയില്ലാത്ത അവർ വാഴയില ചൂടി തല നനയാതെ പോയി അല്ലേ? വീട്ടിലെത്തിയ അവർ ചുറ്റുപാടും നോക്കി. എന്തെല്ലാം മാറ്റങ്ങളാണ് ചുറ്റുപാടിലും സംഭവിച്ചിട്ടുള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. മഴ പെയ്താൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്ക് ചുറ്റും ഉണ്ടാവുന്നത്? മഴയ്ക്ക് ശേഷം നമ്മുടെ മുറ്റം എല്ലാം നിറയെ വെള്ളമായിരിക്കും അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ മുറ്റം വെള്ളം നിറഞ്ഞു നിൽക്കുന്നത്? വീടിന് മുകളിൽ നിന്നെല്ലാം വെള്ളം വീഴുന്നത് കാണാം അല്ലേ? അതിങ്ങനെ കൈകൊണ്ട് തട്ടിത്തെറിപ്പിക്കാൻ എന്ത് രസമാണ് അല്ലേ? ദേ ഇതുപോലെ മഴയത്ത് നമ്മൾ കടലാസ് തോണി ഉണ്ടാക്കി കളിക്കാറുണ്ട്. പിന്നെയോ, പിന്നെ എന്തെല്ലാം നിങ്ങൾ കാണാറുണ്ട് മഴ പെയ്തതിന് ശേഷം? മുറ്റത്തും തൊടിയിലുമെല്ലാമുള്ള പുല്ലിലും ഇലകളിലും എല്ലാം നിറയെ വെള്ളത്തുള്ളികൾ കാണാം അല്ലേ? മരമെല്ലാം വെള്ളം നിറഞ്ഞു നിൽക്കും. അതുപോലെ തന്നെ നമുക്ക് മുൻപിലുള്ള തോട്ടിലും പിന്നെയോ കിണറിലും കുളത്തിലുമെല്ലാം നിറയെ വെള്ളം കാണാം. മരങ്ങളും ചെടികളും ഇലകളുമെല്ലാം വെള്ളം നിറഞ്ഞിരിക്കും. മുറ്റത്തെ പാത്രങ്ങളിലും ചിരട്ടകളിലുമെല്ലാം വെള്ളം നിറഞ്ഞു കാണാം അല്ലേ? ഇതുപോലെ തൊടിയിലും മുറ്റത്തുമെല്ലാം വെള്ളം നിറഞ്ഞ കുഴികൾ കാണാം. പാടമെല്ലാം വെള്ളം നിറഞ്ഞു കാണാം. തോടും റോഡും പുഴയും കുളവുമെല്ലാം വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നത് കാണാം. ഇതുപോലെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് മഴയ്ക്ക് ശേഷം നമ്മുടെ ചുറ്റുപാടും കാണാം. നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോട്ട്ബുക്കിൽ എഴുതണേ. മഴ പെയ്യുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടാകുന്നു നോക്കാം. കിണറും കുളവും നിറയുന്നു, വയലും തോടും നിറയുന്നു, പുഴയും കരയും നിറയുന്നു. ഇത് മാത്രമാണോ മാറ്റങ്ങൾ? അല്ല അല്ലേ? അപ്പോൾ നിങ്ങൾ കൂടുതൽ മാറ്റങ്ങൾ കണ്ടുപിടിച്ച് നോട്ട്ബുക്കിൽ ഇതിൻ്റെ കൂടെ എഴുതണം. നമുക്കൊരു പാട്ട് കേട്ടാലോ? മഴ പെയ്യുന്നു, മഴ പെയ്യുന്നു, കിണറും കുളവും നിറയുന്നു. മഴ പെയ്യുന്നു, മഴ പെയ്യുന്നു, വയലും തോടും നിറയുന്നു. മഴ പെയ്യുന്നു, മഴ പെയ്യുന്നു, പുഴയും കരയും നിറയുന്നു. നിങ്ങൾ പറഞ്ഞേ, മഴ പെയ്തപ്പോൾ എവിടെയെല്ലാം വെള്ളം നിറഞ്ഞു? വയലും തോടും കിണറും കുളവും പുഴയും കരയും. ഇത് ഇങ്ങനെ വായിക്കാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? വയൽ, തോട് ഈ രണ്ട് വാക്കുകളെയും കൂട്ടി എഴുതിയതാണ് വയലും തോടും അല്ലേ? ഇതും അങ്ങനെ തന്നെയാണ് അല്ലേ? കിണർ, കുളം, കിണറും കുളവും. പുഴ, കര, പുഴയും കരയും. ഇങ്ങനെയുള്ള വാക്കുകൾ ഒരുപാടുണ്ട് അല്ലേ? നമുക്ക് ചില വാക്കുകളൊന്ന് നോക്കാം. മീൻ, ആമ, മീനും ആമയും. ഞാൻ, നീ, ഞാനും നീയും. കാറ്റ്, മഴ, കാറ്റും മഴയും. പൂവ്, ഇല, പൂവും ഇലയും. കമല, വിമല, കമലയും വിമലയും. ഇടി, മിന്നൽ, ഇടിയും മിന്നലും. നാട്, വീട്, നാടും വീടും. ചോറ്, കറി, ചോറും കറിയും. കുട, സഞ്ചി, കുടയും സഞ്ചിയും. ഇതുപോലുള്ള വാക്കുകൾ കൂടുതൽ കണ്ടുപിടിച്ച് ഇതിൻ്റെ കൂടെ നോട്ട്ബുക്കിൽ എഴുതണം. അതിൻ്റെ കൂടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 39 പറയാം, എഴുതാം,
അതിലെ പ്രവർത്തനം കൂടെ ചെയ്ത് തീർക്കണം. മഴയുടെ കൂട്ടുകാർ ഒരുപാടുണ്ട് അല്ലേ? ഇടിയും മിന്നലും കുടയുമെല്ലാം മഴയുടെ കൂട്ടുകാരാണ്. മഴയുടെ കൂട്ടുകാരെ കണ്ടെത്തി പദസൂര്യൻ പൂർത്തിയാക്കൂ. കമലയുടെയും വിമലയുടെയും കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.